നമസ്കാരം. കണ്ണനും മണിക്കുട്ടിക്കും സമൂസ കഴിക്കണത്രേ. പെട്ടെന്ന് കുറച്ച് സമൂസ ഉണ്ടാക്കാം. 8 സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ ചെറിയ ഗ്ലാസ് അളവിൽ മൈദമാവ് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഈ മൈദമാവ് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. അതിന് പുറത്ത് എണ്ണ പുരട്ടിയിട്ട് 1.5 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് വെള്ളമില്ലാതെ ഉടച്ച് റെഡിയാക്കി വയ്ക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ്, കറിവേപ്പില, ഉള്ളി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ചീഞ്ചട്ടിയിൽ. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. അത് വഴന്ന് വരുമ്പോൾ ഉള്ളി ഇടുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നിറമൊക്കെ മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവ ലേശ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി വഴറ്റി വരുമ്പോൾ ബാക്കിയുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് വേണ്ടിച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റാണ് ഞാൻ മെയിനായിട്ട് ആഡ് ചെയ്തത്. ആ ഡാർക്ക് ഓറഞ്ചിൽ നിന്ന് ലൈറ്റ് ഓറഞ്ച് കളറാവും. അപ്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, ലേശം ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായി വഴറ്റുക. അധികം എണ്ണ ചേർക്കാത്തതുകൊണ്ട് കരിയാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ തീരെ അടി പിടിക്കാതെ അത് നന്നായി ആ പൊടി മസാലയൊക്കെ നല്ല പാകത്തിന് വേവാകുമ്പോൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും കൂടെ അതിൽ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഈ സമയത്ത് നല്ല യോജിച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിന് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനി സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നോക്കാം. പൂരിയുടെ വലുപ്പത്തിൽ ഓരോ ഉരുളകളാക്കിയിട്ട് ഈ മൈദമാവ് പരത്തി വയ്ക്കുക. ആദ്യം ഓരോ പൂരിയുടെ വലുപ്പത്തിൽ പരത്തുമ്പോൾ ലേശം മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു പൂരി വലുപ്പത്തിലുള്ള മൈദ പരത്തേൻ്റെ മുകളിൽ ലേശം വെളിച്ചെണ്ണ നന്നായി പരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വേറൊരു പൂരി വലുപ്പത്തിലുള്ള പരത്തി വെച്ചത് വെച്ചു കൊടുക്കുക. അങ്ങനെ ആ 2 എണ്ണം ചേർത്തിട്ട് ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നന്നായി പരത്തി കൊടുക്കുക. ആ 2 എണ്ണത്തിൻ്റെ ഇടയിൽ മൈദയും വെളിച്ചെണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായി അത് വലിഞ്ഞ് അതിനുശേഷം ഒരു തവ ചൂടാക്കിയിട്ട് ഇത് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കുക. അത്രയ്ക്ക് വേവേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ചെറിയ പൊള്ള വന്നാൽ മതി. ഇനി ഷീറ്റ് ഉണ്ടാക്കാൻ ഈ 2 എണ്ണത്തിൻ്റെ തണുത്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഓരോ ഷീറ്റ് കനം കുറഞ്ഞതായിട്ട് കിട്ടും. ഒറ്റ ഒന്നിന്ന് 2 എണ്ണം കിട്ടിയില്ലേ? അപ്പോൾ കണ്ടോ, കൈയൊക്കെ കാണാൻ നല്ല തിൻ ഷീറ്റിൽ റെഡിയായി. അങ്ങനെ 8 ഷീറ്റ് കിട്ടി. ഇനി നമ്മൾ അത് അതിൻ്റെ നടു മുറിച്ചു മൈദ പേസ്റ്റ് റെഡിയാക്കി വയ്ക്കുക. മൈദയിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഇത് സമൂസ ഉണ്ടാക്കുന്ന പോലെ ഫോൾഡ് ചെയ്യുക. വേണ്ട സ്ഥലത്ത് മൈദമാവ് പരത്തി കൊടുക്കുക. നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യുക. പുറത്തേക്കൊന്നും ചാടാതിരിക്കാൻ നല്ല കൃത്യമായിട്ട് ചെയ്യുക. ആ ഒരു ഷേപ്പ് നമ്മൾ കപ്പലണ്ടിയൊക്കെ പൊതിയുന്ന പോലെ ആക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മൈദയുടെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല സമൂസയുടെ ഷേപ്പിലായിട്ട്, അങ്ങനെ 8 ഷീറ്റിൽ നിന്ന് നമുക്ക് 16 ചെറിയ സമൂസകൾ ഉണ്ടാക്കാം. മൈദമാവ് ചേർത്ത് നല്ല, അങ്ങനെ 16 എണ്ണം റെഡിയാക്കി വെച്ചു. ആദ്യം ഒരു പ്ലേറ്റിൽ എടുത്ത് വയ്ക്കുക. ആവശ്യത്തിന് എണ്ണ ചൂടാക്കുക. നന്നായി ചൂടായി വരുമ്പോൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. സമൂസ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ വാങ്ങാം. സമൂസ റെഡി. നല്ല പാകത്തിൽ നല്ല ക്രിസ്പിയായി കിട്ടും.